പ്രശസ്ത മൃദംഗ വിദ്വാൻ കാരൈക്കുടി മണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ചെന്നൈയിലായിരുന്നു അന്ത്യം. 50 വർഷത്തോളമായി കർണാടക സംഗീതത്തിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. മനു മാത്യു വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, കർണാടക സംഗീതത്തിൽ മൃദംഗവാദനത്തിൽ പകരം വെക്കാനില്ലാത്തൊരു കലാകാരനെയാണ് നഷ്ടമാകുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? വിശദാംശങ്ങൾ. അനൂപ് മുമ്പ് സൂചിപ്പിച്ച പോലെ 50 വർഷത്തോളമായി കർണാടിക് സംഗീത മേഖലയിൽ നിറ സാന്നിധ്യമായിരുന്ന കാരൈക്കുടി മണി ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണപ്പെടുന്നത്. ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. പ്രത്യേകിച്ചും 1945 ആണ് ഈ കാരൈക്കുടി മണി ജനിക്കുന്നത്. കാരൈക്കുടിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഗണപതി സുബ്രഹ്മണ്യം എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നീടാണ് ആ ജനിച്ച സാഹചര്യത്തിൽ തന്നെ 3 വയസ്സോട്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിൽ കർണാടിക് സംഗീത മേഖലയുമായി ഇൻവോൾവ് ആയിരുന്നു. തുടർന്നാണ് മൃദംഗ മേഖലയിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഹരിഹരവർമ്മയ്ക്കൊപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കരിയറെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇദ്ദേഹം പാലക്കാട് മണിയായരുടെ കീഴിലും ഒപ്പം തന്നെ ചെന്നൈയിൽ എത്തിയ ശേഷം ഹരിഹരവർമ്മയ്ക്ക് കീഴിലും ഒക്കെയാണ് ഈ കർണാട്ടിക് സംഗീതം അഭ്യസിച്ചത്, അല്ലെങ്കിൽ ഈ മൃദംഗ മേഖലയിൽ അദ്ദേഹം തിളങ്ങിയത്. 18 വയസ്സിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും നാഷണൽ അവാർഡ് സ്വീകരിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. 1999 സംഗീത നാടക അക്കാദമിയുടെ ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. കെ ആർ നാരായണിൽ നിന്ന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായ കെ ആർ നാരായണിൽ നടക്കം അദ്ദേഹം അവാർഡുകൾ വാരി കൂട്ടിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രുതിലയ എന്നൊരു സ്കൂളാണ്, ഇപ്പോഴും നിലവിലുള്ള സ്കൂളാണ്. 1986 അദ്ദേഹം ശ്രുതിലയ എന്ന രീതിയിൽ, അതായത് മെലഡിയെയും ഒപ്പം തന്നെ മൃദംഗ വായനയും.